കഥാനായിക ജനുവരി 15 മുതൽ എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് മഴവിൽ മനോരമയിൽ. ലച്ചു എല്ലാം ഓർത്തെടുക്കുന്ന ലക്ഷണം കാണിക്കുന്നുണ്ട്. ദേവി, ഈ ഘട്ടത്തിൽ സ്ഥിരം വരാറുള്ളത് പോലെ തലവേദന ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. ഇതെന്റെ രാഹുലാണെങ്കിൽ ആ സത്യം രാഹുലിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കറിയണം. അതിനൊരു വഴിയുണ്ട്. ദേവി, ഈ പരീക്ഷണഘട്ടം താണ്ടാൻ ലച്ചുവിനെ ഞാൻ സഹായിക്കും. കാടിന് പുറത്തിറങ്ങുന്നത് എന്റെ പഴയ ലച്ചുവായിരിക്കും. ലച്ചു, 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 ലക്ഷ്മി, ലച്ചു. ലക്ഷ്മി, നീ എവിടെയാ? രാഹുൽ, ആ രാഹുൽ, ഓടി വാ. ലച്ചു, രാഹുൽ. ലക്ഷ്മി, ലക്ഷ്മി, എന്താ ലക്ഷ്മി, എന്താ പറ്റിയെ? എന്നെ പാമ്പ് കടിച്ചു. ഞാനിപ്പോ ചത്തുപോ രാഹുൽ. ലച്ചു, ലച്ചു, നീ പേടിക്കണ്ട, പേടിച്ചാ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. എന്റെ ദേഹം തളരുന്നു രാഹുൽ. കടിച്ചത് കടിച്ചത് കരിമൂർഖനാ. വിഷൻ ശരീരം മുഴുവൻ വ്യാപിച്ചു. ഇല്ലടോ, ഒരു കുഴപ്പവും വരില്ല. മുറിവ് വലുതാക്കി ചോര പുറത്തു കളയാം. അതുകൊണ്ടൊന്നും കാര്യമില്ല രാഹുൽ. എന്റെ തല പൊട്ടത്തെറിക്കുന്ന പോലെ തോന്നുന്നു. മരിക്കും, എനിക്ക് തല കറങ്ങുന്നു. ലച്ചു, ലച്ചു, നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ വെറുതെ ആയല്ലോ രാഹുൽ. ഞാൻ മരിക്കാറായെന്ന് തോന്നിയ രാഹുൽ സത്യം തുറന്നു പറയും. എന്നെ പാമ്പ് കടിച്ചതായി നാടകം കളിക്കാം. അപ്പോ രാഹുൽ എല്ലാം പറയാൻ നിർബന്ധിതനാണ്.